വെൽക്കം ടു ബെൻസ് ക്യുസീൻ. നമുക്ക് നല്ല ഗ്രിൽഡ് ഐറ്റംസ് ഉണ്ടാക്കാം. ടർക്കി റോസ്റ്റ് ചെയ്യാം, കൂടെ പൈനാപ്പിളും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടർക്കിയുടെ ലെഗ് പീസാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു പീസ് തന്നെ 1 കിലോയോളം വരും. ഇതെല്ലാം മസാല പുരട്ടുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് വരയാം. നല്ല ഡീപ്പായിട്ട് വേണം വരയാൻ. മുകളിൽ നന്നായിട്ട് ഇറച്ചിയുണ്ട്. ഇതിൻ്റെ ഈ ഇറച്ചിയിലൊക്കെ മസാല പിടിക്കണമെങ്കിൽ ഇത് നല്ല ആഴത്തിൽ തന്നെ വരയണം. അപ്പോൾ ഇതിൻ്റെ എല്ല് കാണുന്നത് വരെ നന്നായിട്ട് വരയാം. കണ്ടോ, ഇതിൻ്റെ എല്ല് കാണുന്നത് കണ്ടോ? ഇതുപോലെ എല്ലാ സ്ഥലത്തും വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞിട്ട് മസാല തേക്കുമ്പോൾ ഈ ഇറച്ചിയുടെ ഉള്ളിലേക്കും ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിൽ മസാല പുരട്ടാം. ആദ്യം ഞാൻ ചെയ്യുന്നത് നല്ല കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുകയാണ്. നമ്മൾ തൂവിയ മുളക് പൊടി ഇല്ലാതെ ഇതിൻ്റെ മുകളിൽ കൈകൊണ്ടൊന്ന് പരത്താം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ, നമ്മൾ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും തേച്ച് പിടിപ്പിക്കാം. മുളക് പൊടി വിതറി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് വിതറി എല്ലാ ഭാഗത്തേക്കുമായിട്ട് തേക്കാം. ഇനി അതിൻ്റെ മറുവശത്തും അതുപോലെ തന്നെ ഉപ്പ് വിതറി തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ രണ്ട് സൈഡിലും കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് ഈ ടർക്കി കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് വലിയ പീസല്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും പുളിയും മുളകും ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീരും മുളക് പൊടിയും ഉപ്പും ആദ്യം തന്നെ റബ്ബ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ആദ്യം 1 കപ്പ് തൈരെടുക്കാം. നല്ല റെഡ് കളറ് കിട്ടാനായി കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ എടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ കസൂരിമേത്തി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്, ഓപ്ഷനലാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധവുമില്ല. നമ്മുടെ മാരിനേഷനുള്ള മസാലയൊക്കെ നന്നായി മിക്സായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടർക്കി ലെഗിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇതേ മസാല ഉപയോഗിച്ചിട്ടാണ് ടർക്കിയും പൈനാപ്പിളും ഗ്രിൽ ചെയ്യുന്നത്. ഇനി ഈ മസാല നമുക്ക് ഈ കാലിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തേക്കാം. ഈ കട്ട്സിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേക്കണം. ഈ കാലിൻ്റെ 2 സൈഡിലും അതുപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കാലിൻ്റെ മറുവശത്തും ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇപ്പം
ഇപ്പോൾ നമ്മൾ ടർക്കിയിലെ മസാലയൊക്കെ പുരട്ടി. ഇനി ഇത് മിനിമം 2 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് പൈനാപ്പിൾ മാറിനേറ്റ് ചെയ്യാം. ടർക്കിക്ക് ഉപയോഗിച്ച അതേ മസാല കൊണ്ട് തന്നെയാണ് പൈനാപ്പിൾ മാറിനേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്യണം. ആദ്യം ഇതിൻ്റെ നടു കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അതിനെ 4 സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാണ്. ഓരോ പൈനാപ്പിൾ സ്ട്രിപ്പിൻ്റെ മുകളിലത്തെ നമ്മൾ കഴിക്കാത്ത ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോ പൈനാപ്പിൾ സ്ലൈസസിലും ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മുഴുവനായിട്ട് മുറിച്ച് പൈനാപ്പിൾ രണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ അടി വരെ കട്ട് ചെയ്യരുത്, ഇതൊരു പകുതി വരെ കട്ട് ചെയ്താൽ മതി. നാല് പീസും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാം. ഇനി എല്ലാ പൈനാപ്പിൾ പീസസും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ തയ്യാറാക്കിയ മസാലയിലെ ടർക്കിയുടെ ലെഗിൻ്റെ മുകളിലെ മാറിനേഷന് വേണ്ടിയിട്ട് അത് കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ ഈ പൈനാപ്പിളിൻ്റെ മുകളിൽ തേക്കാൻ പോവാണ്. അതായത് കുറച്ച് മസാല എടുക്കുന്നുള്ളൂ. ആദ്യം ഒരു സ്പൂണിൽ കുറച്ച് മസാല എടുത്ത് പൈനാപ്പിളിൻ്റെ മുകളിലൊന്ന് ഒഴിക്കുക. എന്നിട്ട് പതിയെ ഈ ഓരോ കട്ട്സിൻ്റെ ഉള്ളിലേക്കും ഒക്കെ ആയിട്ടൊന്ന് റബ്ബ് ചെയ്തോളൂ. അതുപോലെ 4 പീസ് പൈനാപ്പിളിൻ്റെ മുകളിലും മസാല പുരട്ടാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഇടാണ്. ക്യാരറ്റ്, പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, സവാള, ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ടർക്കിയുടെ ലെഗ് വയ്ക്കാം. അതിൻ്റെ 2 സൈഡിലായിട്ട് മാറിനേറ്റ് ചെയ്ത പൈനാപ്പിളും വയ്ക്കുകയാണ്. പൈനാപ്പിളുടെയും ടർക്കിയുടെയും മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഓയിലിന് പകരം ബട്ടറും ചേർക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുൻപായി ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടർക്കിയും പൈനാപ്പിളും ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം. 350 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓവൻ തുറന്ന് ബേക്കിംഗ് ട്രേ പുറത്തെടുക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഓവൻ തുറന്ന് നമ്മുടെ ബേക്കിംഗ് ട്രേ പുറത്തെടുക്കാം. ഇപ്പം ഇത് നല്ല റോസ്റ്റ് ആയിട്ടുണ്ടല്ലേ, നല്ല കളറും ആയിട്ടുണ്ട്. ഇനി ഈ കാല് നമുക്ക് മറിച്ചിടാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഒഴിച്ച് സ്പ്രെഡ് ചെയ്യാം. ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. ഇപ്പം ഈ ബേക്കിംഗ് ട്രേ ഞാൻ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തു. ഇനി ഞാനിത് തിരിച്ച് ഓവനിലേക്ക് തന്നെ വെക്കുകയാണ്. ഇനി ഇത് 1/2 മണിക്കൂർ ബേക്ക് ചെയ്യാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഓവൺ തുറന്ന് നമ്മുടെ ബേക്കിംഗ് ട്രേ പുറത്തെടുക്കാം. ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റട്ടെ. നല്ല സൂപ്പറായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ടല്ലേ. ഇതിൻ്റെ ഈ അറ്റത്തുള്ള ഇറച്ചിയൊക്കെ വിട്ടു വന്നിട്ടുണ്ട്.
അതിനർത്ഥം ഇത് നന്നായി കുക്ക് ആയിട്ടുണ്ട് എന്നാണ്. പൈനാപ്പിളും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ബേക്ക് ആയിട്ടുണ്ട്. പൈനാപ്പിള് ബേക്ക് ചെയ്തതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പൈനാപ്പിളിൻ്റെ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ഒരു നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇത് സെർവ് ചെയ്യാം. ആദ്യം നമ്മുടെ ടർക്കിയുടെ കാല് തന്നെ വെക്കാം. നമുക്ക് നടുവിലായിട്ട് തന്നെ ടർക്കിയുടെ കാല് വെക്കാം. പിന്നെ രണ്ട് സൈഡിലും പൈനാപ്പിൾ സ്ലൈസസ് വെക്കാം. വെജിറ്റബിൾസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ടർക്കിന്നും പൈനാപ്പിളിനൊക്കെയുള്ള ഇറങ്ങിയ ആ മസാലയിലാണ് ഈ വെജിറ്റബിൾസ് കുക്കായത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ. അപ്പം നമ്മുടെ ഗ്രിൽ പ്ലേറ്റർ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസും പൈനാപ്പിളും ടർക്കിയുടെ ലെഗും എല്ലാം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.